Hello, welcome back. It's me, paredian. നമ്മളൊരു മത്താപ്പ് കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മത്താപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ശുദ്ധ സംഗീതജ്ഞരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സംഗീതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ഈ മുഖമാണല്ലോ. സൈ സാറിനെ ഓർക്കാണ്ട് നമുക്ക് സംഗീതപരമായിട്ടുള്ള വീഡിയോ ഒന്നും തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് സൈ സാറിനെ വെച്ച് തന്നെ തുടങ്ങാം. കെ ജി എഫിലെ സ്വർണം കുഴിച്ചെടുത്തോണ്ടിരുന്നത് റോക്കി ബായ് ആയിരുന്നെങ്കിലും നറാച്ചിയിലെ ജനങ്ങളുടെ മനസ്സും അവിടുത്തെ സ്വർണവും ഉരുക്കി മെൽറ്റാക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ സംഗീതം കൊണ്ടായിരുന്നു. പ്രശാന്തിനിൽ സാറങ്ങനെ ഇത് കാണുവാണെങ്കിൽ കെ ജി എഫ് ത്രീയിലെ ഞങ്ങളുടെ സജി സാറിന് ഒരു പാട്ട് പാടാൻ കൊടുക്കണം. ഇതൊരു ഹംബിൾ റിക്വസ്റ്റ് ആണ് ഫ്രം മലയാളി ഫാൻസ്. അപ്പം നമ്മുടെ ടോപ്പിക് ഒന്നുമല്ല, സജി സാറിനൊരു ഐശ്വര്യത്തിന് വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുദ്ധ സംഗീതജ്ഞതയാണ് പറഞ്ഞല്ലോ. അപ്പം ഈ ടിക്ടോക്ക് എന്ന ജരാനര ഇന്ത്യയിൽ ബാധിക്കുന്നതിന് മുമ്പ് കുറച്ച് നാൾ സ്മ്യൂൾ എന്ന ആപ്പ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ഉപയോഗിച്ച നല്ലൊരു ആപ്പായിരുന്നു അത്. പക്ഷേ അതിൽ കുറച്ച് ശുദ്ധ സംഗീതജ്ഞർ കയറി പറ്റിയായിരുന്നു, അവരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, उसका बता दे जरा मुझको बता दे मैं उससे मिलूंगा एक बार मिला എന്താടാ അവിടെ കണ്ടത്? ഇപ്പോ എന്താ സംഭവിച്ചത്? സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ഞാൻ കയറി ചെന്നത് സിംഹത്തിന്റെ മടയിലായിരുന്നു. മീ ഉസ്സെ മിലുംഗാ ഏക ബാർ മിലാ രേ ആ കയ്യിലിരിക്കുന്ന ഹെഡ്സെറ്റിന് ജീവനുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കെതിരെ പീഡനത്തിന് കേസ് കൊടുത്തേന്. പാവമുണ്ട്, ആദ്യം പാടിയ ചേച്ചി പാൽപ്പായസം ഉണ്ടാക്കാനായിരുന്നു ശ്രമിച്ചത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് പാല് തീർന്നുപോയി, പിന്നെ ഇച്ചിരി കട്ടൻ കാപ്പി ഒഴിക്കേണ്ടി വന്നു. എന്ത് ഗാംഗുലിയോ? ഗാംഗുലിനെയൊക്കെ എന്തിനാ ഇതിന്റെ അകത്ത് വലിച്ചഴക്കുന്നത്? അപ്പൊ ഇവരൊന്നും പാടാൻ അറിയാൻ മേലാഞ്ഞിട്ട് വന്ന് പാടുന്നവരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ട്രോള് കിട്ടാൻ വേണ്ടി, ട്രോള് കിട്ടി ഫേമസ് ആകാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ പാടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കോമളത്തരം കാണിച്ച്. അപ്പൊ നമ്മളെ ട്രോളണമല്ലോ, അതാണല്ലോ മര്യാദ. ഇന്നത്തെ വീഡിയോയുടെ ലെവല് മനസ്സിലായല്ലോ. ഇതുപോലത്തെ കുറച്ച് ശുദ്ധ സംഗീതജ്ഞരെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, അവരെ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെയ്യേണ്ടത് ഇത് തന്നെ, മുഖത്ത് വരുന്ന എക്സ്പ്രഷനും അത് തന്നെയാണ്. പക്ഷെ നീ വന്ന സ്ഥലം മാറിപ്പോയി, ഇച്ചിരി പ്രൈവസി ഉള്ള സ്ഥലമൊക്കെ കണ്ടുപിടിക്കായിരുന്നു. അവന്റെ പ്രയത്നം കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെയൊക്കെ വരുന്നു. ഇനിയും നീ ഹൈ പിച്ച് പിടിക്കാൻ നോക്കിയാൽ നിന്റെ ലോ പിച്ച് ലീക്ക് ആവും കേട്ടോ. രണ്ട് പാളയം കുടം പഴം കഴിക്കുക, ചിലപ്പോ ശരിയാവും. എന്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് പറയുവാണെങ്കിൽ ഇവന്റെ വീട്ടിലാകെ ഒരു കക്കൂസേ ഉള്ളൂ, അതിലാണെങ്കിൽ അവന്റെ അപ്പൂപ്പൻ കയറി ഇരിക്കുവാണ്. പ്രായമായതുകൊണ്ട് ഇച്ചിരി സമയമൊക്കെ എടുക്കും, പക്ഷെ ഇവൻ അത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് എന്റെ ചോദ്യം, നീ എന്തിനാടാ സ്മ്യൂളിലോട്ട് കയറി വന്നത്? സ്മ്യൂള് അധികം അറിയപ്പെടാത്തവരെയൊക്കെ പാട്ടുകാരെയൊക്കെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, എല്ലാവർക്കും സ്വന്തമായിട്ട് പാടാൻ വേണ്ടി. പക്ഷേ ഇവന്മാരെ പോലുള്ള അവന്മാരെ അതിൽ കയറി ചിരിപ്പിക്കാൻ വേണ്ടി നോക്കി നോക്കി അവസാനം ഈ ആപ്പ് ഉണ്ടാക്കിയവർക്ക് തന്നെ കൺഫ്യൂഷനായി ഞങ്ങളത് എന്തിനാണ് ഉണ്ടാക്കിയത്. കാരണം ഇതിൽ പാട്ടിനേക്കാളും കൂടുതൽ കോമളിത്തരം ഓളിത്തരം ഒക്കെ കൊണ്ട് നിറച്ചു. തീ വെക്കാനോ? എങ്കിൽ ഇതെന്ന് നെഞ്ചത്തോട്ട് വെക്കടാ തീ. ആകെ പൂവെന്നുള്ള വാക്ക് മാത്രം പഠിച്ചോണ്ട് വന്ന് നീ പാട്ട് പാടാൻ നിക്കുവാണല്ലേടാ. പൂവിനെ പിച്ച് ചീന്താടാ. പോയി മീൻ മേടിച്ചോണ്ട് വന്നേ. അയ്യോ അമ്മ, അത് മീൻകാരം വന്നതല്ല,
ഒരു ചെറിയ പാട്ടുകാരൻ വന്നു. കോഴിയല്ലടാ താറാവ്, അറ്റവും മൂലം കേട്ടോണ്ട് അവൻ പാട്ട് പാടാൻ വന്നേക്കോ. ഇതെങ്ങാനും സൂര്യ കേട്ടോ, നിന്നെ സൂര്യനിലോട്ട് പറഞ്ഞു വിടും കേട്ടോ. എന്തു വരാൻ, മുൻപേ പോയിട്ട് നിന്റെ 1 കിലോമീറ്റർ അയലത്തൂടെ പോലും ആരും വരത്തില്ല, നീ നോക്കണ്ട. ഉയിര് പോയടാ മോനെ, ഉയിര് പോയി. എന്റെ ഹാർട്ടും കിഡ്നി എല്ലാം മെൽറ്റായി പോയി. നിന്റെ സംഗീതത്തോടുള്ള പരിജ്ഞാനം എന്നെ വല്ലാണ്ട് ആകർഷിക്കുന്നു മോനെ. എന്തുവാടാ ഇത്, മുനിസിപ്പാലിറ്റി സൈറനോ? എന്തിനാ നീ ഇത് റെക്കോർഡൊക്കെ ചെയ്യുന്നേ? അല്ലാണ്ട് തന്നെ പഞ്ചായത്ത് മുഴുവൻ കേട്ട് കാണും. ഇപ്പോൾ ആരും ഇല്ലടാ വീട്ടിൽ ഇവൻ്റെ നിന്ന് ആ ഫോണൊന്ന് വാങ്ങിച്ചു വെക്കാൻ. അവൻ പാട്ടിന് വേണ്ടി ചിലപ്പോൾ ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറാകും കേട്ടോ. അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള കൂട്ടത്തില്ല. ആ പാട്ട് കേൾക്കാനുള്ള മൂഡും പോയി. നല്ലൊരു പാട്ടായിരുന്നു. ഒന്ന് കണ്ട കിനാവിനെന്ന് പറയാൻ എന്തിനാണ് ഈ എക്സ്പ്രഷൻ? നീ എന്ത് കിനാവാ കണ്ടത്? നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കഥയാകും. ഓ, ഇവിടെ പ്രണയം മാത്രമല്ല, വേറെ പലതും വിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിത് കൂടുതൽ കാണണ്ട. നെക്സ്റ്റ് വീഡിയോ. I've been through the same thing, baby, don't you worry, I got you. I, that's why you, tell me you are the car, you kill a loony. ആ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ, എന്തൊക്കെ ഇട്ടാ ഉണ്ടാക്കിയെന്നൊന്ന് അറിയണം. കാരണം ബിവറേജിൽ നിന്ന് വാങ്ങിച്ചടിച്ചാലൊന്നും ഇങ്ങനെ ആകത്തില്ല. ഇത് സ്വന്തം കൈപ്പണി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി അടിച്ചതോ അല്ലെങ്കിൽ കൂട്ടിയിട്ട് പോയച്ചതോ ആയിരിക്കും. ഹൈപ്പർ ആക്റ്റീവ് ആയിപ്പോയി ചേട്ടൻ. ഈ പാട്ടുകൊണ്ട് നമുക്ക് ചെടികൾക്കൊക്കെ വളം ഉണ്ടാക്കാം, എങ്ങനെയാണെന്നല്ലേ? ഈ പുള്ളിനെ വല്ല തൊഴുത്തലും കൊണ്ട് കെട്ടി രാവിലെയും വൈകിട്ടും പാടിപ്പിച്ചാൽ മതി. ഈ പശു രണ്ടരത്തി ചാണകം ഇടും. പൊന്നണ്ണ ക്യാമറ തിന്നാൻ വരുവാണോ? ഇതെങ്ങനെ അപ്പുറത്തിരിക്കുന്ന ബേബി ഡ്രഗ്സ കാണാനിടയായ അവർ ഈ പാട്ട് പരിപാടി നിർത്തി വല്ല തൊഴിലുറപ്പ് പണിക്ക് ഇറങ്ങേണ്ടി വരും. അവരുടെ കുടുംബം തകർക്കരുത്. ആ ഇവിടെ പാട്ട് പാടൽ മാത്രമല്ല, ഓൺലൈനായിട്ട് ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. സ്മൂള് വഴി പാട്ട് പഠിപ്പിച്ചു കൊടുക്കുവാണ്. സംഗീത വിദഗ്ധനാണെന്ന് തോന്നുന്നു. അവിടുത്തെ മദാമ്മ പാടിയത് ഇച്ചിരി തെറ്റിപ്പോയപ്പോൾ അണ്ണ ഇവിടെ നിന്ന് കളയാക്കുവാണ്. എൻ്റെ പൊന്നു ചേട്ടാ, അവരിവിടെ ജനിച്ചു വളർന്നൊന്നുമല്ല. അമേരിക്ക ജനിച്ചു വളർന്നവർക്ക് മലയാളമൊക്കെ പാടാൻ ഇച്ചിരി പാടായിരിക്കും. എന്നിട്ട് അവരാഗ്രഹം കൊണ്ട് പാടിയപ്പോൾ ഇവിടെയുള്ളവർക്ക് അഹങ്കാരം. ഒരു ഇംഗ്ലീഷ് പാട്ട് പാടി നോക്കുക, അപ്പോൾ അറിയാം എൻ്റെ പാട്. അപ്പോൾ എന്തായാലും കൊള്ളാം, നടക്കട്ടെ, ട്യൂഷൻ നടക്കട്ടെ. അപ്പോൾ കഴിച്ച ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ശുദ്ധ സംഗീതജ്ഞന്മാരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. കൂട്ടിയിട്ട് പുകച്ചതും കക്കൂസി സ്ഥലമില്ലാത്തതുകൊണ്ടും ശുദ്ധ സംഗീതജ്ഞരാകേണ്ടി വന്നവരെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അല്ലാതെ പാടാൻ അറിയാത്തവർ പാടി അങ്ങനെ തെറ്റിച്ചതൊന്നും ഞാൻ ട്രോളാണെന്നും എടുത്തിട്ടില്ല. അങ്ങനെയൊന്നും ട്രോളായിട്ട് കാര്യമില്ല. കോപ്രായം കാണിക്കാൻ വേണ്ടി കാണിച്ചവരെയാണ് ഞാൻ എടുത്തത്. അല്ലാതെ കമൻറ്റ് ബോക്സിൽ വന്ന് നീ കളിയാക്കിയാൽ നീ പാടി കാണിക്കണമെന്നൊന്നും പറയണ്ട. ട്രോളാനാണെങ്കിലും എനിക്കും വ്യക്തിത്വമൊക്കെ ഉള്ളതാണ്, ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല. കോപ്രായം ആയതുകൊണ്ട് ട്രോളേന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു കില്ലാടി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ മത്താപ്പായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ. എടാ പോയി മീൻ മേടിച്ചോണ്ടന്നേ. വെറുതെ പറഞ്ഞാൽ മതി എന്നെ. മോനെ പോയി മീൻ വാങ്ങിച്ചോണ്ട് വന്നതാണ്. പറഞ്ഞു സൗണ്ട് കൊള്ളത്തില്ലെന്ന്. സൗണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. ഇല്ല കുഴപ്പമുണ്ട്, കനത്ത ഒച്ച. അതെങ്ങനെ ഒച്ച ഒച്ച ഇട്ടോ? എടാ പോയി അവർ കേട്ടവർക്ക് വിഷ്ണുനോട് മീൻ മേടിക്കാൻ പറഞ്ഞു കാലത്ത്.